കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കാതെ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് സാധ്യമാകുകയില്ലെന്ന് വൈദ്യുത മന്ത്രി എം മണി. പയ്യന്നൂർ പുത്തൂരിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റ് പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നടക്കണ്ട, നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തരാം 1400 രൂപ. വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്, അതാണ്. ജനുവരി 1 ആകുമ്പോ 1500 രൂപയാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് കൈത്താങ്ങാന പിടിയുള്ളവര്. അപ്പോ ഒരു പ്രശ്നമുണ്ട്, ഇത് അനാപത്തെ തെലവല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രത്യുത്പാദന പരമല്ലല്ലോ മകളാരത്തെ ചെന്നാക്കരിക്കാർക്ക് തോന്നും കോൺഗ്രസിന്റെ പണി അതാണ്. എന്നാ പിന്നെ ഒരു കാര്യമാ, നമ്മൾ വരുമ്പോ ചെയ്യും. അപ്പൊ അവരും ചെയ്തു ചെയ്തില്ല എന്ന് വരുത്തിയില്ലെങ്കിൽ അവരുടെ രക്ഷയില്ല. അതുകൊണ്ട് സ്കീമെല്ലാം പറയും, നടക്കുകയല്ല. അത് കോൺഗ്രസിന്റെ ഒരു വർഗീയ കേന്ദ്ര ഏജൻസികൾ മുഖേനയല്ലാതെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും സ്വർണ്ണക്കടത്ത് നടത്താൻ സാധിക്കില്ലെന്ന് എം മണി ആരോപിച്ചു. എന്നിട്ടും സ്വപ്നയുടെ പേരിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഇവിടെ ഒരു സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മത്സ്യം കാണുമ്പോൾ വായിൽ വെള്ളം ഊറുന്നത് പോലെയാണ് കോൺഗ്രസുകാർക്ക് BJPക്കാരുടെ പണം കാണുമ്പോൾ തോന്നുന്നത്. ഇന്ത്യയിലെ പല കോൺഗ്രസ് ഗവൺമെന്റുകളെയും ഇത്തരത്തിൽ പണം നൽകി വശീകരിക്കുന്നത് പോലെ കേരളത്തിലെ പിണറായി സർക്കാരിനെ ചൊൽപ്പടിക്ക് നിർത്താൻ BJPക്കാർ ശ്രമിക്കേണ്ടെന്നും എം മണി പറഞ്ഞു. KE മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ, സി കൃഷ്ണൻ MLA, വി കുഞ്ഞികൃഷ്ണൻ, കെ നാരായണൻ, എം രാമകൃഷ്ണൻ, പി രമേശൻ, PP സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാലെ ന്യൂസ് ബാങ്ക്, പയ്യന്നൂർ.